ഹായ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ അല്ലെങ്കിൽ പത്തിരി തയ്യാറാക്കിയെടുക്കാം. നുരപ്പത്തിരി അല്ലെങ്കിൽ നുരദോശ എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ ജീരകശാല റൈസോ ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് വെക്കണം. കുതിർന്നതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക, എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ അര കപ്പ് റൈസ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അര കപ്പ് റൈസിലേക്ക് 1 എഗ്ഗാണ് യൂസ് ചെയ്യേണ്ടത്. 1 കപ്പ് റൈസിലേക്കാണെന്നുണ്ടെങ്കിൽ 2 എഗ്ഗ്, 1.5 കപ്പ് റൈസിലേക്ക് 3 എഗ്ഗ്, ഈ ഒരു അളവിലാണ് ഇട്ട് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്, അതും 1.5 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനത് നന്നായിട്ട് തന്നെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ മുഴുവൻ തേങ്ങാപ്പാലും ഒഴിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് പുറത്തേക്ക് പോകും, പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നല്ലൊരു വലിയ ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 ലോ 2 ലോ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് തന്നെ പതിഞ്ഞ് വരും. ഈ സമയം കൊണ്ട് പാന് നമുക്ക് ചൂടാവാനായിട്ട് വെക്കണം. അതിലേക്ക് അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പതേ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ അല്ലെങ്കിൽ പത്തിരി തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മാവിൻ്റെ മുകളിലുള്ള പത ഞാൻ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ പത മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അടിയിൽ നിന്ന് മാവ് കോരിയെടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പത എടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചുറ്റിച്ച് കൊടുക്കുന്നതും വേണ്ട, അതിൻ്റെ പത ഇങ്ങനെ എടുത്ത് കോരി കോരി എല്ലാ ഭാഗത്തും ആക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒന്ന് മൂടി വെച്ചിട്ട് 1 ഓ 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വന്ന പരുവത്തിൽ തന്നെയാണ് ഉണ്ടാവുക. നമുക്കിത് ഇങ്ങനെ ചട്ടകം വെച്ചിട്ട് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, കൈ വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ പതിപ്പിച്ചെടുക്കുന്നത് ഒരു റിസ്ക് ആയിട്ടൊക്കെ തോന്നും കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർക്ക്, പക്ഷേ വളരെ സിമ്പിളാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ജീരകശാല റൈസിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഫ്ലേവറും തന്നെയാണ് കേട്ടോ. പിന്നെ മുന്തിയ തരം ബസ്മതി റൈസ് ഇതിലേതെങ്കിലും ആണ് എടുക്കേണ്ടത്, അപ്പോഴാണ് ഈ ഒരു നുരപ്പത്തിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ നുരപ്പത്തിനെയും ഇതുപോലെ പതപ്പിച്ചെടുത്തതിന് ശേഷം ഓരോ പതയും കോരി ഒഴിച്ച് നമ്മൾ പത്തിരി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് കുക്കായി കിട്ടും, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നൊരു ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഏതെങ്കിലും ചിക്കനോ ബീഫോ മട്ടനോ ഫിഷോ കറിയൊക്കെ വെച്ചിട്ടോ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.